യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: അവൻ അവരെ ശപഥാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, ആര് ആര്? ഉത്തരം: യഹോവ സകല ജാതികളെയും അവരുടെ സർവ്വസൈന്യത്തെയും. യെശയ്യാവ് 34:2. രണ്ടാമത്തെ ചോദ്യം: ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകുന്നത് എന്ത്? ഉത്തരം: ആകാശം. യെശയ്യാവ് 34:4. മൂന്നാമത്തെ ചോദ്യം: മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നതുപോലെയും അത്തിവൃക്ഷത്തിന്റെ കായ വാടിപ്പൊഴിയുന്നതുപോലെയും പൊഴിഞ്ഞുപോകും എന്ന് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം: ആകാശത്തിലെ സൈന്യത്തെക്കുറിച്ച്. യെശയ്യാവ് 34:4. നാലാമത്തെ ചോദ്യം: രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നതെന്ത്? ഉത്തരം: യഹോവയുടെ വാൾ. യെശയ്യാവ് 34:6. അഞ്ചാമത്തെ ചോദ്യം: യഹോവയുടെ വാൾ ന്യായവിധിക്കായി ഇറങ്ങി വരുന്നത് ആരുടെ മേലാണ്? ഉത്തരം: ഏദോമിന്മേലും ശപഥാർപ്പിത ജാതിയുടെ മേലും. യെശയ്യാവ് 34:5. ആറാമത്തെ ചോദ്യം: യഹോവയ്ക്ക് എവിടെയാണ് ഒരു യാഗവും മഹാസംഹാരവും ഉള്ളത്? ഉത്തരം: ബൊസ്രയിൽ ഒരു യാഗവും ഏദോം ദേശത്ത് ഒരു മഹാസംഹാരവും. യെശയ്യാവ് 34:6. ഏഴാമത്തെ ചോദ്യം: അവിടത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും, രാവും പകലും അത് കെടുകയില്ല, എവിടത്തെ? ഉത്തരം: ബൊസ്രയിലെയും ഏദോമിലെയും. യെശയ്യാവ് 34:9. എട്ടാമത്തെ ചോദ്യം: കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നിഴലിൻ കീഴെ ചേർത്തുകൊള്ളുന്നതെന്ത്? ഉത്തരം: അസ്ത്രനാഗം. യെശയ്യാവ് 34:15. ഒൻപതാമത്തെ ചോദ്യം: യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയുമില്ല, അവന്റെ വായല്ലോ കൽപ്പിച്ചത്. വേദഭാഗം പറയുക. ഉത്തരം: യെശയ്യാവ് 34:16. പത്താമത്തെ ചോദ്യം: 34 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 17. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.